സെനേറ്ററാ എപ്പോ കഴിയും ഒറ്റ മിനിറ്റ് നമ്മ ഇപ്പോ നോക്കും ആ വാ വാ ഓടോ പോയി ദേ വന്നിട്ട നീ വന്നിട്ട് കുറേ നാളായല്ല നീ പറയണ്ട ഞാൻ അത് വിട്ടു ശരിയാണില്ല ആർക്കി അവരിക്ക സൂപ്പർ ആ പഴയ പോലെ ഗോളൊന്നും അടിക്കാൻ പറ്റുന്നില്ല എന്തോടോ ഒരു ജോലി ശരിയായിട്ടുണ്ട് बोडी आर अच्छे बोडी സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ കടുപ്പം കാര്യം ഓ കട്ടു കടുപ്പം എന്ത് കടുപ്പം ആ നായി ഓന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടു പോയതാ ഓൻ ചത്തിട്ടൊന്നുമില്ല ഇപ്പോ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞു ബലി ഇടുക ഓൻ ചെയ്യുന്നതാണ് കടുപ്പം അതും കടുപ്പം തന്നെ മാമ പത്രം मामले शुगर कूड़ी टंडा मेल दी टंडा ले मामा इन्नल रात्रि टीवी ले एक उग्रम परिवारी डाइनी कुट्टा पत्रम कोल्लत एक उट्टे के दामस के अंदर कड़ावन है एक दैस हम मामले टे प्रायँ बिरे एक आइलोसी तालिकर चुकुन्ना उट्टे के लो जीवितम एक चलन सेफ ला अटकलो अल माम चन पणि रेडी आंग्लूर और लक्ष रुपया शब्द मामन अड़े निक वीड वाड़क और पत् रुपय सूखाईट या वाई आड़ आव तलेकड़ी सेफ रात्रि कड़ स्वंत वीटल पेट पणी की पया मे अदाल शरी शिष्यमारे नो मर पणी या चुनाव
നിന്റെ അച്ഛനെ കൊണ്ടുവന്നോണ്ട ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂർ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ മാസ്റ്ററിന് കിടക്കട്ടൊരു പണി ബാംഗ്ലൂർ വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടിൽ ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ് ശ്രദ്ധിച്ചിട്ടുണ്ടത് എന്റെ പൊന്നു അതേട്ടാ ഞാൻ എവിടെയും പോകണില്ല ചേട്ടൻ ഒരു ചായ എന്നെ പോലെ വീട്ടിലേക്ക് പോവോ അർജന്റാ എന്തിടാ നിങ്ങളെ അച്ഛൻ വീണു ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ് ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ് നീ നിന്റെ പണിയെടുക്കും എനക്കിനിപ്പോ ഇത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല വളരെ പഴകിയ അസുഖല്ലേ എപ്പോഴാ തട്ടിപ്പോന്നെന്ന് പറയാൻ പറ്റില്ല പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യലായക്കോ വയസ്സായില്ലേ പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ നീ ഇലക്ട്രോണിക്സ് അല്ലേ അല്ല മക്ക് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രശ്നട്ടാ ഒരു ഹോംലെസിന്റെ വേണമല്ലോ എനക്കല്ല വീട്ടിലെ കാര്യം നോക്കാൻ അച്ഛനും നോക്കാൻ ഒരു ഹോംലെസ് വേണം എന്ന് പറഞ്ഞില്ലേ ഓ ആ ഹോംലെസ് ഈ ഹോംലെസ് അത്ര സേഫ് അല്ല കേട്ടോ ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലേ നിങ്ങൾ എന്നെ നോക്കുന്നു പുല്ലേട്ടൻ പെണ്ണ് ഹോംലെസ് സേഫ് അല്ല അവര് അതിന് കട്ടുകൊണ്ടു ആടെ കക്കാനൊന്നുമില്ല ആകെ ഉള്ള അച്ഛന് ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട് അവിടെ നല്ല ഹോംലെസ് കിട്ടും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നിനക്ക് അച്ഛൻ അതല്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോംലെസ് എന്താ കഴിക്കാൻ വേണ്ടെന്ന് കൊള്ളാലോ അച്ഛൻ ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയത് सर जी बड़े साहब कुछ काम नहीं करने देते मुझे खाना भी पूरा उन्होंने ही बना दी പുതുവാള ആണോ ഇവര് എന്റെ ബാസ്കറ്റ് പുതുവാള എന്തിനായിരം എന്ത് പുതുവാള ഹരിയാനയിലെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണ് ഇവിടുത്തെ പുതുവാളെ കാട്ടി മേലെ അവിടുത്തെ ഉന്നത കുലജാത അല്ലേ എത്ര മാസമായിട്ട് അറിയാം ഇന്ന് ഏജൻസി പോയപ്പോ ഗർഭിണിയാണ് ഛർദിയോട് ഛർദി ഭാസ്കര പൊതുവാൾ വേണമെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ പോയിക്കോ ശരിന്ന് പറഞ്ഞ ശരി പോയതാ കുറെ നമ്മളുണ്ടല്ലോ വൈറസ് ആയിരിക്കും പൈസ പോവേ ഹലോ നിന്നോട് ഈ സാധനത്തിന് മേ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ കഴിക്കില്ലല്ലോ ഒന്നിന്നേ അച്ഛ ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം എനിക്ക് വയസ്സ് 34 ഈ മുടി നോക്കി എല്ലാം പോയി തുടങ്ങി ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും ഒപ്പനം പഠിച്ചവരൊക്കെ സ്വീപ്പാക്കാൻ തുടങ്ങി എവിടെ പോണു
പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോവുന്നത്. അപ്പൊ ഞാനും അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലെണ്ണം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ. ജപ്പാനിലെ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടു. അച്ഛനെ എഞ്ചിനീയറാക്കിയത് ഈ പതിനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ വിടാനാ? നാല് വർഷത്തെ കാര്യമുള്ളൂ, കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്താ നീ വരുന്നവരെ നൈസിൽ ഇട്ടു വെക്കും. നിനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ പറഞ്ഞ തമാശാലിക്കേട്ടാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് അരച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ ഇതൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷൻ ഇവിടെ വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ.